ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. നീലകണ്ഠൻ ഇറക്കിയത് നീയാണ്. അപ്പോ ഡി എൻ എ ടെസ്റ്റിൽ തിരിമറി കാണിച്ചതും നീ തന്നെയാണല്ലേ? എന്നാലും ഈ ജീവന്റെ രക്തത്തിന്റെ സാമ്പിൾ നിനക്കെങ്ങനെ കിട്ടി? ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നിരുന്നു. അതിന് ജീവൻ കൊടുത്ത രക്തം ഡോക്ടറോട് പറഞ്ഞ് സംഘടിപ്പിച്ചു. അത് വെച്ച് നടത്തിയ ടെസ്റ്റ് റിസൾട്ടാണ് നിങ്ങളെ കാണിച്ചത്. കൊള്ളാം. ടെസ്റ്റ് റിസൾട്ട് കണ്ടപ്പോ ജീവനടക്കം. എല്ലാവരും നീലകണ്ഠനെ വിശ്വസിച്ചു, ഞാനൊഴിച്ച്. കാരണം എനിക്കറിയാലോ, ശിവദയുടെ അച്ഛൻ ജീവനാണെന്ന്. ഇത്രയും കാര്യങ്ങൾ നീ പ്ലാൻ ചെയ്യണമെങ്കിൽ നിനക്ക് ബോധം തെളിഞ്ഞിട്ട് കുറെ നാളായി കാണുമല്ലോ. നീ അപ്പോ ഇത്രയും കാലം കോമയിൽ കിടക്കുന്നത് പോലെ അഭിനയിക്കായിരുന്നു അല്ലേ? അല്ല, എന്തിനായിരുന്നു ഈ നാടകം? എന്നെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചു. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും ഒരു താല്പര്യമില്ലായിരിക്കും. പക്ഷേ എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എന്നോട് നേർക്കു നേരെ നിന്ന് പൊരുതാൻ ധൈര്യമില്ലാതെ ആളെ വിട്ട് കൊല്ലാൻ നോക്കിയ ആ നട്ടെല്ലില്ലാത്തവന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ നാടകം കളിച്ചത്. എന്നിട്ട് കണ്ടുപിടിച്ചു? ഇല്ലല്ലേ. എനിക്ക് തോന്നി ഞാൻ അവരുടെ വളരെ അടുത്തെത്തി. അത് പേടിച്ചിട്ടാണ് അവര് ശിവദയെ കൊല്ലാൻ ആളെ വിട്ടത്. ശിവദയെ കൊല്ലാൻ ആളെ അയച്ചതും നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും ഒരേ ആളാണെന്ന് നിനക്കെന്താ ഉറപ്പ്? ശത്രുക്കൾക്ക് ഒരു കുറവും ഇല്ലല്ലോ. ഇതിന്റെയൊക്കെ പിറകിൽ ആരാണെന്നറിയാൻ നീ ഉണ്ടാക്കിയ പ്ലാൻ കൊള്ളാം. പക്ഷേ അത് നടപ്പിലാക്കാൻ നീ തിരഞ്ഞെടുത്ത ആള് ഒട്ടും ശരിയല്ല. അല്ല, ഒരു ജയിൽ പുള്ളിയെ ശിവദയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് കാണിക്കാൻ എന്ത് ഗതികേടാണ് മോളെ നിനക്കുണ്ടായത്? ഇവനേക്കാൾ കൂടുതൽ നിനക്ക് നിന്റെ കുടുംബത്തെ വിശ്വസിച്ചൂടെ? കുടുംബം എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്റെ സ്വന്തം അച്ഛനാണെന്നാണ് എന്റെ ഏറ്റവും വലിയ സംശയം.